കുടിവെള്ള വിതരണം നിലച്ചതോടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുടിക്കാനും കുളിക്കാനും അലക്കാനും ഒന്നും വെള്ളമില്ലാതെ വലിയ ദുരിതത്തിലാണ് ഉപ്പുതറയിലെ 9 ഏക്കർ നിവാസികൾ. ജലക്ഷാമത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് വീട്ടമ്മമാർക്കാണ്. എന്താണ് അവിടുത്തെ വീട്ടമ്മമാർക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത വരൾച്ചയാണ് ഇത്തവണ ഹൈറേഞ്ച് മേഖലയിലും അനുഭവപ്പെടുന്നത്. മലമയോര മേഖലകളിലെല്ലാം തന്നെ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പം ഞാനുള്ളത് ഉപ്പുതറ 9 ഏക്കർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഉപ്പുതറയിൽ നിന്നും മുകളിലേക്ക് 1-3 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു പ്രദേശമാണ്. ഈ മേഖലയിൽ കുടിവെള്ളമേ ഇല്ലാത്ത അവസ്ഥയാണ്. പെരിയാറിൽ നിന്നൊക്കെ ആയിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ പെരിയാർ വറ്റി വരണ്ടു കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഏതാണ്ട് 3 ദിവസം മുമ്പ് ഒരു ജീപ്പിൽ വെള്ളം കൊണ്ടുവരുന്നതിന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് കുടിവെള്ളക്ഷാമമാണ്. നമുക്ക് ഈ വീട്ടമ്മമാരോട് തന്നെ ചോദിക്കാം, കാരണം ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഇവരാണ്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടെ ഞങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും ഒന്നും വെള്ളമില്ല. ഞങ്ങൾ വിലയ്ക്ക് മേടിക്കുവാണ്. പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം എത്തിച്ച് തന്നിട്ടില്ല. ആർക്കും വെള്ളമില്ല. എല്ലാം വറ്റി വരേണ്ട. ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളമില്ലാത്തതുകൊണ്ട് ഈ ടാങ്ക് വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടാനില്ല. എത്ര രൂപ കൊടുക്കണം? അത് ഇവിടെ കൊണ്ടുവരുന്ന 500 ലിറ്ററിന് 800 രൂപ കൊടുക്കണം. അതും കിട്ടാനില്ല. ആറ്റി വെള്ളമില്ലാത്തതുകൊണ്ട് അടിച്ച് എടുക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. അയ്യോ എൻ്റെ പൊന്നെ, ഞങ്ങളുടെ അവസ്ഥ കുറേ ഭയങ്കരമാണ്. ഞങ്ങൾക്ക് എത്ര ദിവസമായെന്നറിയോ വെള്ളമില്ലാതായിട്ട്. ഞങ്ങൾ എങ്ങോട്ടാ പോകണ്ടേ ഇനി? പഞ്ചായത്തിൽ നിന്ന് എന്തായാലും പഞ്ചായത്തുകാർ ഇതിന് എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതല്ലേ. ഞങ്ങൾക്ക് കൂലിപ്പണിയെടുത്ത് എന്നും വെള്ളം മേടിക്കാനുള്ള നിവൃത്തിയില്ല. ഞങ്ങൾ എന്നാന്ന് പറഞ്ഞാലും പഞ്ചായത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ വന്ന് തരണേ ഇരിക്കേണ്ടതായിട്ട് വരും. പഞ്ചായത്തിൽ കുടം മുമ്പ് പോയിട്ടുണ്ട്, ഇപ്പോഴും ഞങ്ങൾക്ക് വെള്ളമില്ല. അതുകൊണ്ടാ പറഞ്ഞേ കുടം വെക്കണമെന്ന്. എത്ര കുടുംബക്കാരുണ്ട് ഇവിടെ? ഞങ്ങളിവിടെ ഒരുപാട് കുടുംബക്കാരുണ്ട്. 400 കുടുംബങ്ങൾ വെള്ളം. വിലയ്ക്ക് മേടിക്കാൻ പോലും ചോദിച്ചാൽ വെള്ളം കൊണ്ടുതരാൻ പറ്റുന്നില്ല. അവർക്ക് വെള്ളമില്ലെന്നാ പറഞ്ഞു. ഒരിടത്തും നേരത്തെ എടുത്തോണ്ടിരുന്നിടത്തുനിന്നും വെള്ളം എടുക്കാൻ ഇപ്പൊ സമ്മതിക്കുന്നില്ല. അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ഒരു ആവശ്യമാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. കാരണം കുളിക്കാനും കുടിക്കാനും വെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അടിയന്തര ഇടപെടൽ എന്തായിരുന്നാലും പഞ്ചായത്തിൻ്റെയൊക്കെ ഇടപെടൽ ഉണ്ടാകും. പഞ്ചായത്തുകളോട് ഇത്തരത്തിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ഈ മേഖലയിലെ പ്രശ്നം, വെള്ളം എത്തിക്കാൻ മോട്ടറടിച്ച് ഏതെങ്കിലും ഒരു ടാങ്കിലാക്കി ഇവിടേക്ക് എത്തിക്കാൻ വെള്ളമില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കുടിവെള്ള പ്രശ്നമാണ് അത്രയധികം, ഏതാണ്ട് 1500 കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.